ഡി ക്യുവിന്റെ ഏറ്റവും പുതിയ പടം വന്നിട്ടുണ്ട് ഭാസ്കർ. അപ്പൊ നേരെ അധികം വർത്താനൊന്നും വേണ്ട, നേരെ ട്രെയിലറിന്റെ റിയാക്ഷനിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ. എന്റെ പേര് ഭാസ്കർ കുമാർ. ഭാസ്കർ, എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം 6000 രൂപയാണ്. 6000 രൂപ. ബോർഡർ ലൈൻ ദാരിദ്ര്യവുമായി ജീവിക്കുന്ന എന്നെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ കൂടെ മീനാക്ഷി ചൗധരി. എന്റെ ബലം എന്റെ ഭാര്യ. ഭാര്യ മൂവിയാണോ? ഇനിയാ ശരിക്കുള്ള കഥ തുടങ്ങാൻ പോകുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു ഫാമിലിക്ക് വേണ്ടി എത്ര ദിവസം കൊടുത്ത അതിൽ തെറ്റില്ല. ഇനി എവിടെങ്കിലും കൂടെ കറങ്ങാൻ പോയോ? കാലിന്റെ ചെറുവരൻ മുതൽ നെറ്റിൽ പൊട്ടി വരെ ഇഷ്ടമുള്ള എന്തും വായിച്ചു. അത്രയ്ക്ക് സമ്പാദിച്ചില്ല. അത് എത്ര നാൾ ചെയ്തു എന്നത് പ്രധാനമല്ല, എപ്പോ അവസാനിപ്പിച്ചു എന്നതാണ് സംസാരത്തിലൊക്കെ ഇത്ര അഹങ്കാരം. അഹങ്കാരമല്ല, ധൈര്യം. സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതിനും വലിയ ലഹരിയാണ് പണം. ദിസ് ഇസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും, എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് 4 ആൾ അറിയണം. സൂപ്പർ. ഒരു ഫീൽ ഗുഡ് അല്ലേ, എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്ന പോലെ നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു അല്ലേ കാണണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സീതാരാമത്തിന് ശേഷം അല്ലേ ഒരു ലവ് ലിറേറ്റഡ്, അതായത് പ്രണയ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നില്ല എന്ന് ഡി ക്യു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പ്രണയ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നില്ല, അപ്പൊ നമുക്ക് അതിനൊരു എന്നാ പറയാ ഇതിനകത്ത് പ്രണയവും ഉണ്ട്. ഞാൻ ഇത് ഈ ഒരു ന്യൂസ് വന്ന സമയത്തെ ശ്രീയണ്ണോട് പറയുന്നു, അയ്യോ ദുൽഖർ ഇനി ലവ് സീൻ ഒന്നും ലവ് മൂവി ഒന്നും അഭിനയിക്കുന്നില്ല പറഞ്ഞു. ഭയങ്കര സങ്കടപ്പോയി. ഇപ്പൊ ഏതൊക്കെ മൂവി, സീതാരാമ ആയിക്കോട്ടെ, പിന്നെ ഏതാ കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ, പിന്നെ ഓക്കെ കൺമണി, അല്ലെ അങ്ങനെ ഒരുപാട് ലവ് മൂവി നമ്മൾ കണ്ടു. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആളുടെ ആ ഒരു അല്ലേ, ദുൽഖറിന് കൂടുതൽ ഇണങ്ങുന്ന അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഒരു അല്ലേ, നമ്മൾ അങ്ങനെ മനസ്സിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിലാക്കാം. കാരണം ഒരു ദുൽഖർ എപ്പോഴും നമ്മുടെ നായകനല്ല, ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ്. തെലുങ്ക് മൂവിയാണ് ലക്കി ഭാസ്കർ, അപ്പം അതിൻ്റെ മലയാളം വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താ ഇതൊരു ഒരു പഴയ ഒരു കാലഘട്ടം നടക്കുന്നൊരു അതുപോലെ അങ്ങനെ ആ ഒരു രീതി പോന്നെ നമ്മളാ പെട്ടെന്ന് ആ ഒരു പഴയ ഒരു ഹിന്ദി മൂവി ഒക്കെ കാണുന്ന പോലെ ഒരു പെട്ടെന്ന് ഒരു ഫീൽ. പിന്നെ നമുക്ക് ഇതിന്റെ ഡയറക്ടറിനെ പറ്റി അറിയാം, വെങ്കി അത്ലൂരി എന്ന് പറയുന്ന ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടം വാത്തി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് നമ്മുടെ പാട്ട് ശകലം കേൾപ്പിച്ചു, അപ്പൊ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഈ പടത്തിന്റെ ഡയറക്ടർ കേട്ടോ. കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മൊത്തം. അപ്പൊ ഈ പാട്ട് നിങ്ങൾക്ക് അറിയാലോ, ഈ പാട്ടുള്ള വാത്തി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് വെങ്കി അത്ലൂരി എന്ന് പറയുന്നത്. പുള്ളിയാണ് ലക്കി ഭാസ്കർ ഡയറക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് പടം ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ആ സിനിമ കാണണമെന്നൊരു ഒരു ഇത് തോന്നുന്നു. നമുക്ക് എന്താ പറയാ ആ ഒരു ഏതായിരുന്നതിന് മുമ്പ് മറ്റേ സീതാരാമ, ആ സീതാരാമത്തിന്റെ ഒക്കെ എവിടെയൊക്കെയോ ആ ഒരു ഫ്രെയിമിന്റെ ടച്ച്. കാരണം പ്രത്യേകിച്ച് എന്നാ ചോദിച്ചാൽ വേറെ ഒന്നും അല്ല, നീ ഈ ദുൽഖറിന്റെ ഡി ക്യുവിനെ ഉപയോഗിക്കാൻ നമുക്ക് മലയാളികൾക്ക് അറിയില്ല. ഇവിടെ സത്യമായ മലയാള ഇൻഡസ്ട്രി പുള്ളി എങ്ങനെ ഉപയോഗിക്കണമെന്ന് എപ്പോഴും അറിയില്ല. അതൊക്കെ ഇപ്പൊ എപ്പോഴും തെലുങ്കന്മാർ വേണം,
അങ്ങനെയുള്ള ആൾക്കാർ, തമിഴന്മാർ അങ്ങനെയുള്ള ആൾക്കാർ വേണം വെളിയിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പക്ഷേ പുള്ളി പാൻ ഇന്ത്യ ആക്ടർ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തന്നെ. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിക്യുവിനെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തന്നെ സംശയമില്ലായിരിക്കില്ല. കാരണം ഇനിയിപ്പം ഇനിയിപ്പം നയൻസ് ഒക്കെ പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഡി ക്യുവിന്റെ ഒക്കെ ആ ഒരു റേഞ്ച് അങ്ങോട്ടേക്ക് പോകും, മേളിലേക്ക് 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 പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വരെ പാടായിട്ട് വരും. എന്നാലും കുഴപ്പമില്ല, മലയാളം ഡബിൾ വേർഷൻ ഉള്ളതുകൊണ്ട് ഒരു മലയാളി ആയതുകൊണ്ടും നമുക്ക് എപ്പോഴും അഭിമാനിക്കാം. അപ്പൊ ഞങ്ങൾ ഏതൊക്കെയാണെന്നും ഭയങ്കര വെയിറ്റിംഗ് ആണല്ലേ വെക്കി ഭാസ്കറിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും അപ്പൊ ഈ പടം റിലീസ് ചെയ്യുന്നതിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് എത്തുന്നതായിരിക്കണം.